السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى اللهم أنزل علينا رحمتك وانشر علينا حكمتك يا ذا الجلال والإكرام سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم ألد الخصام إنجر تركيك فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه അവന്റെ ജന്മം എങ്ങനെയാണ് ഉണ്ടായത് എന്നവൻ മറന്നു പോവുകയും എന്നിട്ട് എന്നോട് അവൻ പഠിപ്പിക്കുകയോ قال അവൻ ചോദിക്കുകയോ മൈ യുഹയിൽ ഇളാമ വഹിയ റമീം എല്ലുകൾ നുരുമ്പി പോയാൽ ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് ഇവൻ എല്ലു പോലും അല്ലാത്തൊരു കാലം ഇവന് കഴിഞ്ഞു പോയിട്ടില്ലേ അല്ലാഹ് ചോദിക്കുകയാണ് ഇവൻ എന്നാ എല്ലായത് ഇവൻ എങ്ങനെയാ തുടങ്ങിയത് അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതല്ലേ അവനെ هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا മനുഷ്യനെ പറ്റി പറയാൻ ഒരു വാക്ക് പോലും പറയാനില്ലാത്ത വിധത്തിൽ ഒന്നുമല്ലാത്തൊരു സ്റ്റേജ് മനുഷ്യനിൽ കഴിഞ്ഞു പോയിട്ടില്ലേ ഒരു ഭ്രൂണം എന്ന് പറയാനായിട്ടില്ല എത്ര മാസമായി ഒന്നായി രണ്ടായി മൂന്നായി എന്തെങ്കിലും ആയോ ഒന്നും കാണാനായിട്ടില്ല അങ്ങനത്തെ ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയില്ലേ എന്നിട്ട് ചോദിക്കാൻ ഞാൻ മരിച്ചിട്ട് ഇനി ജീവിക്കുമോ എന്ന് قل يحييها الذي أنشأها أول مرة ആരാണോ അതിനെ ആദ്യം പടച്ചത് അതേ അള്ളാഹു രണ്ടാമതും പടക്കും എത്ര ഈസിയൻ ആദ്യം നമ്മൾ മുളച്ചതല്ലോ അള്ള പടച്ചതല്ലേ അതേ റബ്ബ് രണ്ടാമതും പടക്കും പിന്നെ ആദ്യം എല്ലുണ്ടായിട്ടാണ് അള്ള പടച്ചത് ഇല്ല ഒരു ഒന്നുമില്ല ഇല്ലായ്മയിൽ നിന്ന് അതിമിൽ നിന്ന് വുജൂദിലേക്ക് അള്ളാഹു നിന്നെ കൊണ്ടുവന്നില്ലേ അതുപോലെ നിന്റെ ഒരു എല്ലും കഷ്ണം പോലും അള്ളാഹുവിന് ആവശ്യമില്ലാത്ത വിധം മണ്ണിൽ നിന്ന് അള്ളാഹു നിനക്ക് ജന്മം തരും وهو بكل خلق عليم എങ്ങനെ ഏതെല്ലാം വിധത്തിൽ സൃഷ്ടിക്കണോ അതൊക്കെ കഴിവുള്ളവനാണ് അല്ലാഹു അങ്ങനെ വിശദീകരിച്ചു ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു ചുരുക്കണ പോവാണ് അവസാനത്തിലേക്ക് എത്തുന്നതിന്റെ ഡീറ്റെയിൽസ് അല്ലാഹു തന്നു ഇന്നാ നഹ്നു നുഹയിൽ മൗത മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും കേട്ടോ കഴിഞ്ഞു ആ വിശദീകരണമാണ് അവസാനത്തിൽ അല്ലാഹു തന്നത് കൃത്യമായിട്ട് എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ وَنَكْتُبُ مَا قَدَّمُوا وَآثَارَهُمْ മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ എന്റെ അമലുകളൊക്കെ തീർന്നില്ലേ എന്ന് വിചാരിച്ചാൽ മതി അല്ല കേട്ടോ മരിച്ചു കഴിഞ്ഞാലും مَا قَدَّمُوا وَآثَارَهُمْ നിങ്ങൾ ചെയ്തു വെച്ചതും ആരൊക്കെയാണോ നിങ്ങൾ ചെയ്തതിനെ പിൻപറ്റിയത് അതിൻ്റെയൊക്കെ ശിക്ഷയാണെങ്കിൽ ശിക്ഷ കൂലിയാണെങ്കിൽ കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ ഞാൻ രേഖപ്പെടുത്തും കേട്ടോ മരിച്ചുമ്പോഴേക്ക് തീർന്നു വിചാരിക്കണ്ട ആരൊക്കെ നന്മ ബാക്കി വെച്ചു പോയിക്കോ അതൊക്കെ കിട്ടും തിന്മ ബാക്കി വെച്ചു പോയാൽ അതിൻ്റെയൊക്കെ ശിക്ഷയും കിട്ടിക്കൊണ്ട് കബർക്ക് ഇങ്ങനെ ഞാൻ എൻ്റെ കാലം കഴിഞ്ഞല്ലോ അല്ലല്ലല്ല അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു അത് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് അത് ആരെല്ലാം അതിനെ തുടർന്ന് എന്തെല്ലാം നമ്മൾ പറയുന്നുവോ കേൾക്കുന്നുവോ സത്യമല്ലാത്തത് ഹക്കല്ലാത്തത് അള്ളാഹുവിൻ്റെ നമ്മൾ കുറ്റക്കാരാവും അള്ളാഹുത്തല നല്ല ബോധം നൽകുമാറാകട്ടെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും അള്ളാഹുത്തല നല്ല ബോധം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്നാ നഹ്നു ഹയ്യുൽ മൗത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ഇദാ മാതൽ അബ്ദു ഇൻഖത അമലുഹു ഇല്ലാ മിൻ തലാസ് മരിച്ചു പോയാൽ ഒരു മനുഷ്യന്റെ അമലുകൾ മുറിഞ്ഞുപോയി എല്ലാം മുറിഞ്ഞു പോകും മൂന്നെണ്ണം ഒഴികെ സദഖത്തിൻ ജാരിയ ഇൽമിൻ യൻതഫഉ ബിഹി വലദിൻ സാലിഹിൻ യദഉ ലഹ് മൂന്നെണ്ണം അപ്പോഴും ബാക്കിയാണ് നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് കിട്ടുന്ന മൂന്ന് പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മളെല്ലാവരും നമ്മൾ മരിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ
ഈ ബിസിനസ്സുകാർക്ക് മനസ്സിലാവും, നാട്ടിൽ പോയി താമസിച്ചാലും കിട്ടേണ്ട ലാഭം നാട്ടിലേക്ക് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്തോ റാഹത്താണ്, ഒരു പണിയെടുക്കാതെ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല, അവിടെ ഉറക്കിക്കുന്നില്ല, പോയി നോക്കുന്നില്ല, അക്കൗണ്ടിലേക്ക് ബാലൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഖബറിലേക്ക് ഇത് കിട്ടണം. ദുനിയാവിലത്തെ കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും, റേറ്റ് കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും, ആഹ്റത്തിലേ ഇത് കൂടുകയേ ഉള്ളൂ. അതാണ് ഒന്നിന് പത്താണ്, എഴുപതും എണ്ണൂറും ആയിരം ഒക്കെയാണ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടത് ഇൽമിൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമാണ്, ഉപകാരപ്പെടുന്ന ഇൽമ്. അല്ലാഹു തആല നമുക്കൊക്കെ നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു തരട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഷെയ്ഖ് ഹംസ യൂസഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രഭാഷണം ഞാൻ ഇന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പം അദ്ദേഹം പറയുന്ന ഒരു വിഷയം, ഒരു ഹദീസ് അദ്ദേഹം ഓതുകയുണ്ടായി, അന്ത്യനാളിനോടടുക്കുമ്പോൾ മനുഷ്യന്മാർ ഇൽമ് അന്വേഷിക്കാനും ഇൽമ് പഠിക്കാനും ആലിമീങ്ങളെ സമീപിക്കേണ്ടതിന് പകരം ഗൂഗിൾ ഷെയ്ഖിൻ്റെ ഇരുന്ന് പഠിച്ച ആളുകളാണ് ഇന്ന് ഫത്വ കൊടുക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി, മുസ്ലിം ഉമ്മത്തിന് വന്ന ഏറ്റവും വലിയ തകർച്ച അതാണ്. ലാ യുഅബഉ ബിഹിം, തീരെ ഇൻസിഗ്നിഫിക്കൻറ്റ് പീപ്പിൾ, ദീനിന്റെ വിഷയത്തിൽ പരിഗണിക്കാൻ പോലും ആയിട്ടില്ല, അങ്ങനത്തെ ആളുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയുന്ന കാലമാണ്. അങ്ങോട്ട് പറയാം, ഓരോരുത്തർക്കും ബുക്ക് തുടങ്ങിക്കൂടെ, പേജ് തുടങ്ങിക്കൂടെ. അങ്ങനെ മനുഷ്യൻ അറിവുള്ളതും ഇല്ലാത്തതും, അറിഞ്ഞാൽ പോലും സ്വഹീഹായൊരു ഇൽമാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ആ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ പോലും നീ ചെയ്തത് തെറ്റാണ്. എപ്പോ അത് നീ പഠിച്ചെടുക്കേണ്ട ആലിമ്യങ്ങൾ എന്ന് പഠിച്ചെടുക്കാതെ പറയുകയാണെങ്കിൽ, പറഞ്ഞ മസല ശരിയായിരിക്കും, ഹലാലോ ഹറാം, ഹലാൽ നീ പറഞ്ഞ ശരിയായിരിക്കും, പക്ഷെ അത് പറയാൻ നിനക്ക് അതോറിറ്റി ഉണ്ടോ? ഇല്ല, പറയരുത്. അപ്പോൾ ഇൽമ് പഠിക്കാൻ 20, 30, 40 കൊല്ലം ചെലവഴിച്ച് ഇൽമ് പഠിച്ച ആലിമ്യങ്ങൾ ലോകത്ത് ജീവിച്ചിരിക്കെ ഷെയ്ഖ് ഗൂഗിളിനോട് ചോദിക്കുന്ന കാലം, പെണ്ണുങ്ങൾ പറഞ്ഞു ഏത് ഷെയ്ഖിനാണ് ഈ പറയണത്? ഒന്നുമില്ല, നമ്മൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ ആണ്, നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു, വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ലല്ലോ. എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്? ഞാൻ നെറ്റിൽ കണ്ടു, നെറ്റിൽ പഠിച്ചു. നെറ്റാരാ, നിന്റെ ഉസ്താദാണോ? ഒരു തബറുക്ക് കിട്ടുമോ നിന്റെ ഉസ്താദിന്റെ അടുത്ത് നിന്ന്? നെറ്റല്ല നമ്മുടെ ഉസ്താദ്, പണ്ഡിതന്മാരെന്ന് പഠിക്കണം, അവരെ ഇത് പറയാൻ പാടുള്ളൂ. അല്ലാത്ത ആ ഹദീസിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല, പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ചെറുപ്പക്കാർ, വിവരമില്ലാത്ത ചെറുപ്പക്കാർ ഫത്വ കൊടുക്കുന്ന കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചെറുപ്പക്കാരനല്ല ഇപ്പൊ നെറ്റിൽ കയറിയിരിക്കുന്നത്, അങ്ങനെ കൊടുക്കുന്നതാണ്. ഹലാൽ ഹറാം, മറ്റേ പറഞ്ഞ തെറ്റ്, ഈ പറഞ്ഞ ശരി, ഞാൻ പറഞ്ഞ ശരി, നീ പറഞ്ഞ തെറ്റ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്ക. നീ പറയല്ല, വെയിറ്റ് ചെയ്യ്, ആലിമ്യങ്ങൾ പറയട്ടെ, നീ കേട്ടാ മതി, നീ കമന്റ് ചെയ്യണ്ട, ഹക്ക് കാണാതെ പോയി പോകും. ആവേശത്തിൽ പറയുമ്പോൾ സത്യം കാണാതെ വരും. ആലിമീങ്ങളാണത് പറയേണ്ടത്, ഇൽമ് പഠിച്ചവരാണ് പറയേണ്ടത്. ഇൽമ് പഠിക്കാൻ വേണ്ടി ചെറുപ്പകാലം മുതൽ ഇൽമ് പഠിക്കാൻ ഉലമാഇന്റെ കൂടെ നിന്ന് പഠിച്ചവർ, ഒരുപക്ഷേ നമ്മൾ വാത് കേട്ടിട്ടോ അല്ലെങ്കിൽ ബ്രൗസ് ചെയ്തിട്ടോ കുറെ ഇൽമ് കിട്ടിയെന്ന് വരും, അതൊന്നും ഇസ്ലാമിൽ ഇൽമായി ഗണിക്കപ്പെടുന്നില്ല. എപ്പോ ഫത്വ കൊടുക്കാൻ പറ്റൂല, നീ മനസ്സിലാക്കി ജീവിച്ചോ, കുഴപ്പമില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇൽമു ദിറായ, ഹദീസു ദിറായ എന്ന് പറയും, ഒരു ആലിമീങ്ങളുടെ അടുത്ത് പോയിട്ട് പഠിക്കാതെ ഏതെങ്കിലും ഒരാൾ ഹദീസ് മനഃപ്പാടമാക്കി ഹദീസ് നറേറ്റ് ചെയ്താൽ, ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഉലമാഉ പറയും ഇത് ദിറായത്തിന്റെ ഹദീസാണ്, എടുക്കാൻ പറ്റൂല. ഹദീസ് പണ്ഡിതന്മാരുടെ ഒരു ചർച്ചയുണ്ടായ വിഷയത്തിൽ. അപ്പോ നമ്മൾ കയറിയിട്ട് എന്ത് ചെയ്യരുത്? അനാവശ്യമായ ഇടപെടലുകൾ ചെയ്യരുത്, ദയവ് ചെയ്യാം. ചെറുപ്പക്കാരെ പ്രത്യേകം മനസ്സിലാക്കുക, തെറ്റുപറ്റിയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പഴച്ച ആളുകൾക്ക് അള്ളാഹു ഹിദായത്തിലേക്ക് വഴി നടത്തട്ടെ. എന്തെങ്കിലും അഭിഷേകമോ ഗീബത്തോ നമീമത്തോ പറയുകയോ പറഞ്ഞു കഴിയുകയോ ചെയ്തിരുന്നവർക്ക്, പറയാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് നല്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന് വആസാറഹും, നമ്മളുടെ ഇൽമ് നാഫി ആവണം. മരിച്ചു കഴിഞ്ഞ ഖബറിലേക്ക് വരുന്ന വിഷയമാണിത്, പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ കാലം. ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമുകൾ അത് നമുക്ക് കിട്ടും. ഉപകാരപ്പെടുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ആ ഇൽമ് കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നത്, നമ്മുടെ ഈമാൻ കനപ്പെടാൻ നമ്മൾ സഹായിച്ചിട്ടുള്ള ഇൽമ്, നമ്മളെ നന്നാവാൻ നമ്മൾ സഹായിച്ചിട്ടുള്ള ഇൽമ്, ഇത് നാളെ ഖബറിലേക്ക് കിട്ടും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഔ സദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സദഖ, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാലങ്ങളോളം നിലനിൽക്കുന്ന സദഖ എന്ന് പറഞ്ഞാൽ ഒരു പള്ളി, ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പള്ളി ഇവിടെ ആവശ്യമുള്ള സ്ഥലത്ത് ഉണ്ടാക്കേട്ടോ. ഒരേ ജുമാഅത്ത് പള്ളി തൊട്ട് മുമ്പിൽ ജുമാഅത്ത് പള്ളി ഉണ്ടാക്കല്ലേ, ഇതിന് കുറ്റം കിട്ടും, അല്ലാന്റെ ഇരുന്ന് ശിക്ഷ കിട്ടും.
ആവശ്യമുള്ളിടത്ത്, അത്യാവശ്യമുള്ള സ്ഥലങ്ങളിൽ, ജുമാക്ക് ആൾക്ക് കൂടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ, സ്ഥലമില്ലാത്ത പ്രയാസമുള്ള സ്ഥലങ്ങൾ വരും, പള്ളി എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും, വേറൊരു പള്ളി തൊട്ടടുത്ത് എടുക്കേണ്ടി വരും. അത് സംഘടനയ്ക്ക് വേണ്ടി എടുക്കല്ല, അള്ളാഹുവിന് വേണ്ടി ചെയ്യൻ. അപ്പൊ പള്ളിയല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത വിഷയമാണ്. ജാരിയായ സദഖ, അത് ഫിത്നക്ക് കൊടുക്കല്ലേ. കാലങ്ങളോളം മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും സദഖ ചെയ്താൽ, ഒരു പള്ളിയുടെ നിർമ്മാണത്തിലേക്കോ ഒരു ദീനി സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിലേക്കോ ഒരു പൊതുവായ വഴി ഉണ്ടാക്കാനോ ആളുകൾക്ക് വെള്ളം കുടിക്കാൻ കിണർ കുഴിച്ചു കൊടുത്തതോ, കാലങ്ങളോളം മരിച്ചതിന്റെ ശേഷം നിലനിൽക്കുന്ന സദഖകൾ നമ്മുടെ ഐ ടി മേഖലയിലേക്ക് കടന്നാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ബാക്കി വെച്ച് നമ്മൾ ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഒരുപാട് കാലം മനുഷ്യനെ നിലനിൽക്കാൻ പറ്റും. ഇതൊക്കെ ഖബറിലേക്ക് കിട്ടും. സ്വതൊക്കെ ചെയ്യുക, ദാനം ചെയ്യുക. പെട്ടെന്ന് തീർന്നു പോകുന്നപ്പോൾ 10 രൂപയാ കൊടുത്തു, അയാൾ ചായ അടിച്ചാൽ തീർന്നില്ലേ, അതല്ല, അയാൾക്ക് 10 രൂപ കിട്ടാനുള്ള ഒരു വഴി നമ്മളാക്കി കൊടുത്തു. അത് കുറേ കാലം നിലനിൽക്കുന്ന സ്വതക്കയാണ്. അത് എത്ര സെക്കൻഡുകൾ നിലനിൽക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി അതത് സെക്കൻഡുകൾ വന്നുകൊണ്ടിരിക്കും. അല്ലാത്ത നമ്മൾ കൊടുത്താൽ തീർന്നു. സ്വതക്ക ജാരിയ എന്ന് പറഞ്ഞാൽ അതാ നിലനിൽക്കുന്ന സ്വതക്ക, ലോങ് ടൈം ബെനിഫിറ്റ് ഉള്ള സ്വതക്കകൾ, അത് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും പള്ളി നിർമ്മാണമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വേഗം അറബികളെ തിരഞ്ഞു ഓടണ്ട. അറബികളെക്കാട്ട് വലിയ മലയാളിമാരൊക്കെ മലയാളികൾ തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു സംഭാവന വേണമെന്ന് പറഞ്ഞാൽ ഉടനായിരിക്കും അള്ളാഹാരത്ത് പോകും, നമ്മൾ യൂസുഫ് സാഹിബിൻ്റെ അടുത്തേക്ക് പോയി നോക്കുക, അതിനിപ്പോൾ ആരെ പറ്റുക, അല്ലെങ്കിൽ മുസാജിൻ്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഓരോ നമ്മൾ പ്രധാനപ്പെട്ട ദീനിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ അവരെ തന്നെ സ്ഥിരം ചെന്ന് കണ്ടിട്ട് അവരെ അടങ്ങാറാക്കും. അതിനേക്കാളക്കാലം ഒന്നാം നമ്പർ മുതലാളിമാർ ഉണ്ടാതിരിക്കണ്ടോ ഞാൻ പോയി കൂട്ടത്തിലൊക്കെ. ഞാൻ പറഞ്ഞു പോയ വല്ലതും കൊടുക്കേണ്ടി വരുന്ന അല്ലല്ല, നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ഖബറിലേക്കാണ്. സ്വതക്കത്തിൻ ജാരി നമ്മളായിട്ട് ചെയ്യുക. ആ പള്ളിയിലെ ഒരു മുസല്ല നമ്മുടെ വകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു 10 സ്ക്വയർ ഫീറ്റ് ടൈൽസ് എന്റെ വക, അവിടെ സുജൂദ് നടക്കുന്ന കാലത്തോളം നമ്മുടെ ഖബർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ആ പള്ളിയിൽ എന്തെല്ലാം നന്മ നടക്കുന്നു അതിന്റെയൊക്കെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പള്ളി മുഴുവൻ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന്റെ ഒരു ജുസു കൊടുക്കുക, പള്ളിയിലേക്ക് ഒരു 10 ചാക്ക് സിമെന്റ് കൊടുക്കുക, അൽഹംദുലില്ല. ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ട് കേട്ടോ, ഇവിടെ ഫ്രണ്ടിൽ കുറച്ച് ചെയർ ഒഴിവുണ്ട്, അവിടെ ബാക്കി നിൽക്കുന്നവർക്ക്. ആ അൽഹംദുലില്ല. മജ്ലിസുൽ ഇൽമ് എന്നല്ല പറയാം, ഇൽമ് ഇരുന്ന് കേൾക്കണം എന്നാണ്. അപ്പോൾ അതിനാണ് മജ്ലിസ് എന്ന് പറയാൻ കാരണം, ഇരുന്ന് കേൾക്കുക. ജുലൂസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നല്ല, ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇരിക്കുക, ഇരുന്ന് കേൾക്കണം എന്ന്. അപ്പോഴാണത് അത് അതിൻ്റെ വർക്കത്തിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ, സൗകര്യം ഉണ്ടല്ലോ അൽഹംദുലില്ല.